എനിക്ക് ഏറ്റവും വ്യക്തിപരമായി ബന്ധമുള്ള അധ്യാപകരിൽ ഒരാളാണ് കെ പി അപ്പൻ സാർ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ കേരളകൗമുദി ദിനപത്രത്തിലെ വാരാന്ത്യത്തിൽ എഴുതിയിരുന്നു, പ്രേക്ഷകരിൽ ചിലരൊക്കെ കണ്ട്, പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അപ്പൻ സാറിൻ്റെ നിരൂപണ സാഹിത്യത്തെക്കുറിച്ചൊന്നും പറയാൻ ആളല്ല, കാരണം അത്ര കൂടുതൽ സാഹിത്യത്തിൽ അവഗാഹം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അപ്പൻ സാർ. അതേസമയം ഞങ്ങളെ എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ നീരാവിലേസ് നാസറിനെ പോലെയുള്ള ശിഷ്യഗണങ്ങൾക്ക് അപ്പൻ സാർ എന്നൊരു വാത്സല്യ നിധിയായിരുന്നു. അദ്ദേഹം അന്തരിച്ചിട്ട് 14 കൊല്ലമാകുന്നു, ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ്. അപ്പോൾ കെ പി അപ്പൻ സാറിനെ ഓർമ്മിക്കുമ്പോൾ ലക്ഷക്കണക്കിന് വേണ്ടി അദ്ദേഹം പഠിപ്പിച്ചു വിട്ട കുട്ടികളുണ്ട് കൊല്ലം എസ് എൻ കോളേജിൽ. ആ കുട്ടികൾക്ക് വാത്സല്യ നിധിയായ ഒരു അധ്യാപകനാണ്. എന്നാൽ നിരൂപണ സാഹിത്യത്തിലോ ഏറ്റവും ഹിമാലയം കടന്നൊരു നിരൂപണ ചിന്തയും ലാവണ്യം ഉണ്ടായിരുന്ന ഒരു നിരൂപകനായിരുന്നു കെ പി അപ്പൻ സാർ. അപ്പൻ സാർ കടന്നു പോകുമ്പോൾ എഴുത്തിൻ്റെ ധിക്കാരപന ലോകത്ത് നിന്ന് വലിയൊരു നിരൂപകൻ ഒഴിവായി കിട്ടി എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ സങ്കടപ്പെടുത്തിയ കാര്യം. അപ്പൻ സാറിൻ്റെ ജീവിതവുമായി ഒരുപാട് ബന്ധപ്പെട്ടുള്ള ഒരാളെന്ന നിലയിൽ അപ്പൻ സാറിനെ ഞാൻ വ്യക്തിപരമായി ഓർത്തു പോകുന്നു. ഈ ഓർമ്മ ദിനത്തിൽ 24 അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കുകയാണ്. മലയാള വിമർശന സാഹിത്യത്തിന് പുതുവഴികൾ രചിച്ച കെ പി അപ്പൻ വിട പറഞ്ഞിട്ട് ഒരു വ്യാഴവട്ടം. കെ പി അപ്പൻ എന്ന പ്രകാശഗോപുരം പൊലിഞ്ഞതിൽ പിന്നെ മലയാളത്തിൻ്റെ വിമർശന മണ്ഡലം അത്ര മികവുറ്റതായിട്ടില്ല. തിരസ്കാരം മുതൽ ഫിക്ഷൻ്റെ അവതാര ലീലകൾ വരെയുള്ള രചനകൾ കൊണ്ട് മലയാള വിമർശന സാഹിത്യത്തിന് മാർഗദർശനം നൽകി കെ പി അപ്പൻ. റിയലിസത്തിനെതിരായ സമരമായിരുന്നു അദ്ദേഹം വിമർശന കലയിൽ നയിച്ചത്. കെ പി അപ്പൻ മലയാള വിമർശന സാഹിത്യത്തിൽ ഒരു സംക്രമ ചിന്തകനായിരുന്നു. ഇപ്പോൾ സാഹിത്യ പഞ്ചാനനെ പോലെ, അല്ലെങ്കിൽ കേസരിയെപ്പോലെ, മുണ്ടശ്ശേരിയെപ്പോലെ, കുറ്റിപ്പുഴയെപ്പോലെ പുതിയ ചിന്തകളും പുതിയ ദർശനങ്ങളും അവതരിപ്പിച്ച വിമർശകനായിരുന്നു കെ പി അപ്പൻ. സർഗാത്മകതയെ കെ പി അപ്പൻ സുഖകരമായ ചിത്തഭ്രമമായി കണ്ടു. പുതിയതെഴുതിയവരെ പ്രതിഭയുടെ പ്രകാശഗോപുരങ്ങളായി അംഗീകരിച്ചു. ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം ലോകസമക്ഷം വെച്ചു. വിദ്യാർത്ഥികൾക്ക് മാതൃകാ ഗുരുനാഥനായിരുന്നു അദ്ദേഹം. അധ്യാപകൻ എന്ന നിലയിൽ കെ പി അപ്പൻ ഒരു എന്താണ് കെ പി അപ്പൻ ഒരു വളരെ കാരുണ്യവാനായ അധ്യാപകനായിരുന്നു. പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന ഏറ്റവും പവിത്രമായ കർമ്മമാണ് അധ്യാപനം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കെ പി അപ്പൻ പോയതിൽ പിന്നെ മലയാള വിമർശനത്തെ വളരെ വേഗം വാർദ്ധക്യം പിടികൂടിയിരിക്കുന്നു. അർബുദരോഗത്തെ തുടർന്ന് 2008 December 15 കെ പി അപ്പൻ്റെ അന്ത്യം. ആ അതിഗുരുനാട് നീങ്ങിയിട്ട് 14 വർഷം. സലിം മാലിക്, 24, കൊല്ലം.